ഞാനിപ്പോൾ നിൽക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരി ലളിതാംബിക അന്തർജനത്തിൻ്റെ ജന്മഗൃഹത്തിന് മുൻപിലാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിൽ കോട്ടവട്ടം എന്ന കുഗ്രാമത്തിൽ തെൻകുന്നത്ത് മഠത്തിലാണ് 1909 March 30 അന്തർജനം ജനിക്കുന്നത്. 16-ാമത്തെ വയസ്സിൽ വേളി കഴിഞ്ഞ് ഭർത്താവ് നാരായണൻ നമ്പൂതിരിപ്പാടിനോടൊപ്പം പാല രാമപുരം അമനകരയിലേക്ക് പോകുന്നതുവരെ അന്തർജനം കഴിഞ്ഞിരുന്നത് ഇവിടെയാണ്. ശ്രീമൂലം പ്രജാസഭാ അംഗവും കവിയുമായിരുന്ന ദാമോദരം പോറ്റിയുടെയും കവിയും ഭക്തയുമായിരുന്ന ആര്യാദേവി അന്തർജനത്തിൻ്റെയും ശ്രീമന്തപുത്രിയായിരുന്നു ലളിതാംബിക അന്തർജനം. ജീവിതത്തിലുള്ള താല്പര്യമാണല്ലോ ജീവിത ആവിഷ്കരണത്തിനും പ്രേരണ നൽകുന്നത്. നിറഞ്ഞുതുളുമ്പുന്ന ജീവിത പ്രേമത്തിൽ നിന്നേ നിറവുള്ള കലാസൃഷ്ടികൾ ഉടലെടുക്കുകയുള്ളൂ. പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും നേടുന്ന നൈമിഷികമായ സംവേദനങ്ങൾ അന്തർമണ്ഡലത്തിൽ ലയിച്ച് അനുഭൂതിയായി മാറുന്നു. യാഥാർത്ഥ്യത്തിന്റെ സത്യസന്ധതയും ഭാവനയുടെ നിറപ്പകിട്ടും ഒന്നു ചേർന്ന് സ്വപ്നസാന്ദ്രമായ ആ പശ്ചാത്തലത്തിലാണ് സാഹിത്യ ചോദന ഉറവെടുക്കുന്നത്. സൂര്യപ്രകാശം ചന്ദ്രനിൽ പതിച്ച് നിലാവായി മാറുമ്പോലെ. ആഠ്യത്വത്തിലും യാഥാസ്ഥിതികത്വത്തിലും വലിയ കടുംപിടുത്തമില്ലാതിരുന്ന അച്ഛനമ്മമാർ അക്കാലത്ത് സി വി കുഞ്ഞിരാമനെയും കുമാരനാശാനെയും മറ്റും ഇല്ലത്ത് താമസിപ്പിക്കുവാൻ തക്കവണ്ണം പുരോഗമനവാദികളായിരുന്നു. സുകുമാരൻ എന്ന ഈ അനുജൻ അഭിമാനപൂർവ്വം പലരോടും പങ്കുവയ്ക്കാറുള്ള അഗ്രജവാത്സല്യം മാതൃവാത്സല്യത്തോളം ആരൂഢമായി നിൽക്കുന്ന അപൂർവവും നൈർമല്യം തുളുമ്പുന്നതുമായ ഒരു സൗഭാഗ്യമുണ്ട്. അതായത് വിധി അപഹരിച്ച തന്റെ ആദ്യത്തെ കുഞ്ഞിനോട് ഏകദേശം അടുത്ത് ജനിച്ച 7-ാമത്തെ അനുജനായ സുകുമാരനും മറ്റു ചില അനുജന്മാർക്കും അന്തർജനമാണ് കുറച്ചുനാൾ മുലയൂട്ടിയിരുന്നത്. ചേച്ചിയെപ്പറ്റി പറയുമ്പോൾ എത്ര പറഞ്ഞാലും തീരാത്ത കഥകളാണുള്ളത്. ഈ കുടുംബത്തിന്റെ പ്രശസ്തിയും കീർത്തിയും എല്ലാം ചേച്ചിയിലും ഉണ്ടായതാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇവിടെ ഇവര് ചേച്ചിയായിരുന്നു, 9 മക്കളായിരുന്നു അമ്മയ്ക്ക്. ഏറ്റവും മൂത്തതായിരുന്നു ചേച്ചി, അതും കാർത്തിക നക്ഷത്രത്തിൽ ഉണ്ടായതാണെന്നാണ്. ഇവിടെ പൂജാസമയത്ത് ലളിതാ സഹസ്രനാമം ചൊല്ലി പൂജ കഴിക്കുമ്പോൾ അച്ഛൻ പൂജ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചേച്ചിയുടെ ജനനം. അതുകൊണ്ട് കാർത്തിക നക്ഷത്രമായിരുന്നു അന്ന്. ചേച്ചിക്ക് ലളിതാംബിക എന്ന പേരും അതുകൊണ്ട് തന്നെ സ്ഥിരപ്പെടുത്തി. പിന്നെ 8 brothers അവര് സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് ചേച്ചിയെയും കരുതിയിരുന്നത്. ഈ 8 പേരും അവരുടെ ഭാര്യമാരും എല്ലാവരും തന്നെ ചേച്ചിയെ ഞങ്ങൾക്കെല്ലാം അമ്മയും ചേച്ചിയും എല്ലാം ആയിരുന്നു. ചേച്ചി ചേച്ചിക്ക് മൂത്ത മകൻ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ പ്രായമായിരുന്നു അവർ 2 പേരും മൂത്ത മകൻ. ആദ്യം ഉണ്ടായ കുട്ടി മരിച്ചുപോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചേച്ചിക്ക് വലിയ വിഷമമായിട്ട് പാലൂടി പോലും അനിയൻ്റെ ചേച്ചിയായിരുന്നു കഴിച്ചെന്നാണ് പറയുന്നത്. പിന്നെ ഉണ്ടായ മകനാണ് അവർ രണ്ടും. അപ്പം ജീവിച്ചിരിപ്പില്ല ഭാസ്കരകുമാർ എന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും ഒരേ പ്രായക്കാരായിരുന്നു. പട്ടാളത്തിൽ ഓഫീസറായി ജോലി കിട്ടുകയും പിന്നീട് ബ്രാഹ്മണ്യത്തിന് യോജിച്ച ജോലിയല്ല എന്ന ബന്ധുജനങ്ങളുടെ അഭിപ്രായം മാനിച്ച് അത് ഉപേക്ഷിക്കുകയും ചെയ്ത സുകുമാരൻ പോറ്റി പട്ടാള വേഷത്തിൽ അമ്മ ആര്യാദേവി അന്തർജനത്തോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയെ നമിച്ചുകൊണ്ട് സുഭദ്ര അന്തർജനം പാടുന്ന സഹചാരിണി എന്ന കവിത നമുക്ക് ശ്രദ്ധിക്കാം. ഇഷ്ടം വരം വരാതെ
പുതിയ തലമുറയ്ക്ക് അന്തർജനം നോവലിസ്റ്റാണ്, ചെറുകഥാകൃത്താണ്. പക്ഷേ അന്തർജനത്തിന്റെ സാഹിത്യ സബര്യ തുടങ്ങുന്നത് കവിത എഴുതിയാണ്. ഛന്ദസ്സിൽ എഴുതുന്ന ഒരു കവിയുടെ ആത്മപ്രകാശനത്തിന്റെ മാധ്യമം കവിതയിൽ നിന്ന് കഥയിലേക്കും തുടർന്ന് നോവലിലേക്കും മാറിയത് സ്വാഭാവികം. കേരളവർമ്മ വലിയകോയി തമ്പുരാൻ അന്തർജനത്തിന്റെ അച്ഛന്റെ സതീർത്ഥനായിരുന്നു. അങ്ങനെ സ്വഗൃഹത്തിലെ അന്തരീക്ഷവും വേളി കഴിഞ്ഞ ശേഷം വിശാല മനസ്കനായിരുന്ന ഭർത്താവ് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ പ്രോത്സാഹനം, തന്റെ എട്ട് അനുജന്മാരുടെ പ്രോത്സാഹനം എന്നിവ പിൽക്കാലത്ത് നമ്പൂതിരി നവോത്ഥാനത്തിലെ വിപ്ലവ നായികയാവാൻ അവരെ സ്പഷ്ടമായും സഹായിച്ചിട്ടുണ്ട്. എല്ലാം സ്വയം ആർജിതമായിട്ടുള്ള സ്വത്ത്. അത് അതുകൊണ്ടാണ് ഈ അഗ്നിസാക്ഷി എന്റെ പേര് വരെ നിർദ്ദേശിച്ച ചേച്ചിയ അല്ലെങ്കിൽ തുപ്പെന്നോ ഒക്കെ പേര് വന്നതിന് സുബ്രഹ്മണ്യ എന്ന പേര് പേരിടുന്ന വേണ്ട, നിന്റെ പേര് ഞാൻ നിശ്ചയിക്കും. എന്തോ ചേച്ചി അപ്പൊ പറഞ്ഞു നിന്റെ പേര് ശ്രീധരൻ. ഞാൻ പിന്നെ ലളിതാംബി അന്തർദനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഏഴെട്ട് വയസ്സേ ഉള്ളൂ എനിക്ക്. ഞാൻ അന്ന് ഞാൻ പഠിക്കുമ്പം നാലാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പ്രിപ്പയറട്ടറി എന്നൊരു ക്ലാസ്സുണ്ട്, പ്രിപ്പയറട്ടറി. അത് പിന്നെ കൊളക്കട പള്ളിക്കൂടത്തിലാണ് പഠിച്ചത്. അവിടെ വെച്ചാണ് ചേച്ചി ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ വളരെ വലിയ ആളുകളാണ്, മഹാന്മാരാണ് എന്നൊക്കെ വിചാരിക്കുന്നവർ ചിലപ്പോൾ അടുത്ത് കാണുമ്പോൾ അവർക്ക് അത്രയും മഹത്വം നമുക്ക് തോന്നുകയില്ല. ദൂരെ നിൽക്കുമ്പോഴും അകത്തും അടുത്ത് നിൽക്കുമ്പോഴും ഒരേപോലെ മഹാന്മാരാണെന്ന് തോന്നുന്ന ഒരു വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ മഹാന്മാരാകുന്നുള്ളൂ. ആ കൂട്ടത്തിലൊന്നാണ് ചേച്ചി. അടുത്ത് നിന്നാലും അകലെ നിന്നാലും വളരെ സ്നേഹമായിട്ടും കാര്യമായിട്ടും വേണ്ട ഉപദേശങ്ങളൊക്കെ തന്ന് സഹായിക്കുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ അമ്മയുടെ സ്ഥാനമാണ് ചേച്ചിക്കുള്ളത്. പുരോഗമനവാദിയായ അച്ഛനോടൊപ്പം ശിവഗിരിയിൽ പോയി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്ന കാര്യം തന്റെ ആത്മകഥയ്ക്ക് ആമുഖമെന്ന ഗ്രന്ഥത്തിൽ അവർ സൂചിപ്പിക്കുന്നുണ്ട്. അച്ഛന്റെ അമ്മാവന്റെ മകനും പിൽക്കാലത്ത്
നിരഞ്ജനാനന്ദ സ്വാമി എന്ന പേരിൽ കേരളത്തിലെ ശ്രീരാമകൃഷ്ണ സന്യാസിമാരിൽ ശ്രേഷ്ഠനുമായിരുന്ന NS പണ്ടാല പൊട്ടവട്ടം മഠത്തിലെ നിത്യസന്ദർശകനായിരുന്നു. ഇവരുമായുള്ള സമ്പർക്കം കൊണ്ട് ജീവിതാവസാനം വരെ അവരുടെ മനസ്സ് വിപ്ലവ ചിന്തകൾക്കൊപ്പം ഈശ്വരവിശ്വാസം നിറഞ്ഞതുമായിരുന്നു. അമ്മയുടെ കൂടെ ഒരുപാട് വർഷങ്ങൾ ഞാൻ താമസിച്ചിട്ടുണ്ട്. അമ്മ കേരള സാഹിത്യ അക്കാദമി മീറ്റിങ്ങിന് പോകുമ്പോഴും പിന്നെ കോട്ടയത്തെ സാഹിത്യ പ്രവർത്തന മീറ്റിങ്ങിന് പോകുമ്പോഴും എല്ലാം ഞാൻ കൂടെ പോയിട്ടുണ്ട്. പിന്നെ കൂടാതെ അമ്മ ഒരുപാട് മീറ്റിങ്ങുകൾക്കൊക്കെ പങ്കെടുക്കാറുണ്ട്. ഓരോന്ന് ഉദ്ഘാടനം ചെയ്യാൻ അതിനേതിനൊക്കെ പോവും. മിക്കവാറും കൂടാൻ ഞാൻ പോവാറുണ്ട്. ഒക്കെ കാണുകയും പിന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. അക്കാദമി വൈസ് പ്രസിഡൻ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. അമ്മ വൈസ് പ്രസിഡൻ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. ആ കാര്യത്തും ഞാൻ അമ്മയുടെ കൂടത്തിൽ പോയിട്ടുണ്ട്. പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. വളരെ പിന്നെ ആവേശത്തോടെയുള്ള പ്രസംഗമല്ല, വളരെ നിർത്തി നിർത്തി നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു പ്രസംഗമാണ് അമ്മയുടെ. പിന്നെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തും അമ്മയെ ഒരുപാട് വിഷമങ്ങൾ സഹിച്ചാണ് എഴുതിയിരുന്നത്. പിന്നെ ഒരു സ്ത്രീയല്ലേ, ഒരു കുടുംബത്തിൻ്റെ നാടകമല്ലേ, അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കുടുംബത്തിലേതായിട്ട് നോക്കേണ്ടതുണ്ടല്ലോ. അതിനിടയ്ക്കും പിന്നെ അമ്മ എഴുതി. അതാണ് ഏറ്റവും പ്രധാനം. ആ വിഷമങ്ങൾക്കിടയിലും പ്രാരാബ്ദങ്ങൾക്കിടയിലും കുട്ടികളെ വളർത്തുന്നതിനിടയിലും അമ്മ എഴുതി. പിന്നെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെത്തി. ഞങ്ങളുടെയൊക്കെ കുട്ടികളുടെ കാര്യങ്ങളിലും കല്യാണ കാര്യങ്ങൾ, അതായത് പഠിത്തം, എല്ലാ കാര്യത്തിലും ശ്രദ്ധയുണ്ടായിരുന്നു. രണ്ട് കുട്ടികളെ തൊട്ടിലാറ്റി ഇരുന്ന് എഴുതിയിട്ടുണ്ടെന്ന് അമ്മ തന്നെ എഴുതിയിട്ടുണ്ട്. കുട്ടികൾ നടു താഴെ ഇരുന്ന് അക്കാര്യത്തൊന്നും മേച്ചയും കസേരയൊന്നും ഇല്ലല്ലോ, മേച്ചയും കസേരയൊന്നും ഇല്ല, വെറും താഴത്ത് ഇങ്ങനെ ഇരുന്ന് എഴുതി എന്നാൽ ചേട്ടന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ അമ്മ ആദ്യകാലത്ത്, പിന്നെ ആദ്യകാലത്തൊക്കെ അടുക്കള ജോലിയും ചെയ്യേണ്ടി വരുന്നില്ലേ, അടുക്കള പടി മേലിരുന്ന് എഴുതാറുണ്ടെന്ന്, അടുക്കള പടി മേലിരുന്ന് പെൻസിലും കൊണ്ട് എഴുതാറുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെയൊക്കെ കാലമൊക്കെ ആയപ്പോഴത്തേക്കും അതൊക്കെ മാറിയല്ലോ. ചെറുതെങ്കിലും ഒരു മേച്ചയൊക്കെ ഉണ്ടായിരുന്നു, അതിലേക്ക് ഇരുന്ന് എവിടെ ഇരുന്നും എങ്ങനെയിരുന്നു ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു. ആരെന്ത് പറഞ്ഞാലും അവനവനെ ഇഷ്ടമുള്ള കാര്യം ആ ഇഷ്ടമായിട്ട് തന്നെ ഇരിക്കും. ആരെന്ത് പറഞ്ഞാലും ഒരു ധിക്കാരമല്ല, അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത് ശരിയാണെന്ന് തന്നെ അമ്മ പറയും. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു. സീത മുതൽ സത്യവതി വരെ എന്ന ലേഖന സമാഹാരം ശ്രദ്ധേയമായ മറ്റൊരു അന്വേഷണമാണ്. സീതയിൽ നിന്നും ആരംഭിച്ച് സത്യവതിയിലെത്തുമ്പോൾ അബലകളും ചപലകളുമായി അറിയപ്പെട്ടിരുന്ന ഇതിഹാസ കഥാപാത്രങ്ങളുടെ ധീരമായ മുഖങ്ങളാണ് ദൃശ്യമാകുന്നത്. ഭക്തിയുടെയും ആദർശത്തിൻ്റെയും പരിവേഷത്തിനപ്പുറം യഥാർത്ഥ സ്ത്രീയെ കണ്ടെത്തുന്ന രചനയാണിത്. അന്തർജനത്തിൻ്റെ കാലശേഷം അവരുടെ ഇല്ലത്തെ പുസ്തകശേഖരത്തിൽ നിന്ന് ഗവേഷകയായ ഡോക്ടർ രാജലക്ഷ്മി കണ്ടെടുത്ത് പുസ്തകരൂപത്തിലാക്കിയ താത്രിക്കുട്ടി അഥവാ ഒരു വിധവാ വിവാഹം എന്ന നാടകം കേരള നവോത്ഥാന ചരിത്രത്തിൻ്റെ സുപ്രധാന മുഹൂർത്തങ്ങളുടെ സാക്ഷ്യപത്രമാണ്. യഥാർത്ഥ വിധവാ വിവാഹത്തിന് മുമ്പ് എഴുതപ്പെട്ട ഈ നാടകം കാലിക പ്രാധാന്യം അർഹിക്കുന്നു. ശുദ്ധമായ കാൽപ്പനികതയിൽ എഴുതപ്പെട്ട പ്രതീക്ഷ എന്ന കവിതയുടെ ആദ്യന്തം ഒരു പ്രവാഹമായി അനുഭവപ്പെടുന്ന സംഗീതാവിഷ്കാരം ശ്രദ്ധിക്കും. ശാന്തിഭവൻ എന്ന അമനകരമനയുടെ പശ്ചാത്തലത്തിൽ അന്തർജനത്തിന്റെ ഒരു പിന്മുറക്കാരിയായ നമിതയുടെ ശബ്ദത്തിൽ ജീവിതം ഞാൻ
ആദരിക്കുവാൻ.
കുഞ്ചാക്കോയുടെ ശകുന്തള എന്ന ചലച്ചിത്രത്തിന് തിരക്കഥ എഴുതി. സ്ത്രീ തിരക്കഥാകൃത്തുക്കളിൽ ആദ്യ സ്ഥാനം അന്തർജനം നേടുന്നു. ഈ വീട്ടിൽ 31 വർഷം അമ്മ ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പകാലം, പ്രൈമറി വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം മുഴുവൻ എനിക്ക് അമ്മയുടെ കൂട്ടത്തിൽ ജീവിക്കാൻ ഉള്ള ഭാഗ്യമുണ്ടായി. ആ സമയത്ത് അമ്മയുടെ കൂട്ടത്തിലുള്ള യാത്രകളൊക്കെ, മീറ്റിങ്ങുകളിൽ ഒക്കെ ഞാനാണ് പോയിക്കൊണ്ടിരുന്നത്. അക്കാഡമി മീറ്റിംഗ്, കോട്ടയത്തെ SPCS മീറ്റിംഗ്, മറ്റു ചില സാഹിത്യ മീറ്റിങ്ങുകൾ, പ്രസംഗിക്കാൻ പോകുന്നത് അവിടെയൊക്കെ ഞാനാണ് കൂടിക്കൊണ്ടുപോയിരുന്നത്. ഇവിടെ എൻ്റെ ഓർമ്മ വച്ച നാൾ മുതൽ വളരെയധികം സാഹിത്യകാരന്മാർ വരാറുണ്ട്, താമസിക്കാറുണ്ട്, ചർച്ചകൾ ചെയ്യാറുണ്ട്. ഞാൻ ജോലിയായി ത്രിപുരയ്ക്ക് പോയതിന് ശേഷം, മദ്രാസിലും ത്രിപുരയിലും ഞാൻ ജോലിയായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നപ്പോഴ് അമ്മ രണ്ടിടത്തും അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ത്രിപുര അഗർത്തലയിൽ കഷ്ടിച്ച് ഒരു മാസം, മദ്രാസിൽ 10-15 ദിവസം വന്ന് താമസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ വീട്ടിൽ ലളിതാംബിക അന്തർജ്ജന മെമ്മോറിയൽ മ്യൂസിയം ഒരു ചെറിയ തോതിൽ സംഘടിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതിൽ അമ്മയുടെ എല്ലാ പുസ്തകങ്ങളും, പഴയ ഫോട്ടോകളും മാൻസ്ക്രിപ്റ്റുകളും, അമ്മയ്ക്ക് വന്ന പ്രമുഖരുടെ എഴുത്തുകളും എല്ലാം ലാമിനേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. കവിതകളും ശ്ലോകങ്ങളും ഈണത്തിൽ ചൊല്ലുമായിരുന്ന, താൻ ഏറെ ചൊല്ലിച്ചിട്ടുള്ള, കേരള രാഷ്ട്രീയത്തിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച അനുജൻ യശശരീരനായ ശ്രീ ഡി ദാമോദരൻ പോറ്റി എപ്പോഴും ഉദ്ധരിക്കാറുണ്ടായിരുന്ന ആ പ്രസിദ്ധമായ സംസ്കൃത ഉദ്ധരണി, കാക കാക പിക കാക കോ ഭേദോ പിക കാകയോ വസന്തകാലം സമ്പ്രാപ്തേ കാക കാക പിക പിക. ഇതിന്റെ അർത്ഥം എന്തെന്നാൽ, കാക്കയും കറുപ്പ്, കുയിലും കറുപ്പ്, ഇവ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ അറിയും എന്ന് ചോദ്യം. മറുപടിയിൽ, വസന്തകാലം വരുമ്പോൾ കാക്ക കാക്കയും കുയിൽ കുയിലുമായിരിക്കും. വസന്തകാലം വരുമ്പോൾ കുയിൽ മനോഹരമായി പാടും എന്ന ധ്വനി, അതുതന്നെയാണ് ലളിതാംബിക അന്തർജനം എന്ന കോകിലത്തെ വേറിട്ട് നിർത്തുന്നത്. എൻ്റെ മനസ്സിൽ അമ്മയെപ്പറ്റിയുള്ള ഓർമ്മകൾ ആരംഭിക്കുന്നത് എനിക്ക് 6 വയസ്സുള്ളപ്പോൾ മുതലാണ്. ഞാൻ അമ്മയുടെ കൂടെയാണ് സാധാരണ എന്നും കിടന്നുറങ്ങുന്നത്. മിക്ക ദിവസവും ഞാൻ ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ അമ്മ അടുത്ത് കാണില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും, ഈ അമ്മ ഇതെവിടെ പോയി. നോക്കുമ്പോൾ അടുത്ത് വേറൊരു തഴപ്പ തറയിലിട്ടിട്ട് ഒരു മണ്ണെണ്ണ വിളക്കിൻ്റെ മുമ്പിൽ കമന്ന് കിടന്ന് അമ്മ എന്തോന്നോ എഴുതുന്നു. അന്നത്തെ ആ പ്രായത്തിൽ എനിക്ക് അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായിരുന്നില്ല. എന്താ അമ്മ ഈ രാത്രിയിൽ ഉറക്കം ഇല്ലാതെ ഇരുന്ന് എഴുതുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ പിന്നീട് പ്രായമായപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മയ്ക്ക് എഴുതാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കവിതകളൊക്കെ ഇങ്ങനെ എഴുതി അമ്മ ആരെയും കാണാതെ പതുക്കെ മുത്തശ്ശിയുടെ അടുത്ത് എന്ന് പറഞ്ഞ് മുത്തശ്ശിയോട് കേൾപ്പിക്കുമ്പോൾ മുത്തശ്ശിക്ക് ഭയമാണ്. അയ്യോ, ഇതൊന്നും ആരോടും പറഞ്ഞേക്കല്ലേ, നമ്മുടെ ജാതിയിൽ കവിതക്കാരൊന്നും അങ്ങനെ പാടില്ല, അത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. ഒന്നും എഴുതുന്നതൊന്നും ആരെയും കാണിക്കാനും പറ്റില്ല, വെളിയിൽ അറിയിക്കാനും പറ്റില്ലല്ലോ എന്നിങ്ങനെ വിഷമിച്ചിരുന്ന അമ്മ, ഒരു 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 കഥയോ കവിതയോ ഗദ്യോ വിധ വേണമെങ്കിൽ ആകാം, അങ്ങനെ ഒരെണ്ണം എഴുതി. വീട്ടിലെ ജോലിക്കാരി പുനലൂർ ഒരു കടയിൽ പിന്നെ പലവചനം മേടിക്കാൻ പോകും. ആ കടയുടെ ആൾ അന്ന് ശാരദ എന്ന് പറഞ്ഞൊരു മാസിക നടത്തുന്നുണ്ടായിരുന്നു. ആ ശാരദ മാസികയിലെ പത്രാധിപരെ മുത്തശ്ശനും അറിയാം, ഈ കോട്ടവട്ടം മഠത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് രഹസ്യമായിട്ട് ഈ പിന്നെ എഴുതിയത് കൊടുത്തയച്ചു. അവിടെ അദ്ദേഹം അത് ജോലിക്കാരുടെ കയ്യിലാണ് കൊടുത്തയക്കുന്നത്, മറ്റാരും അറിയാതെ. പിന്നെ അടുത്ത മാസം ആ വീക്കിലി, ശാരദ വീക്കിലി ഇല്ലത്ത് വന്നപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്താ ഇതിൻ്റെ ഇനി എന്താണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടല്ലോ. അപ്പം മുത്തശ്ശൻ്റെ കയ്യിലാണ് ആദ്യം ശാരദ മാസിക കിട്ടിയത്. മുത്തശ്ശൻ അത് നോക്കിയപ്പം കോട്ടവട്ടത്തിൽ എഴുതാമ്പിക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഖനം കിടക്കുന്നു.
അപ്പം മുത്തശ്ശന് എന്തായത്, കോട്ട് നമ്മുടെ കുഞ്ഞാണോ ഇതെഴുതിയത് എന്ന്. അപ്പം മുത്തശ്ശനകത്തേക്ക് വന്നു, അമ്മ പേടിച്ച് വിറച്ച് അമ്മയുടെ മുറിയിൽ ചെന്ന് ഒളിച്ചിരുന്നു. അപ്പം മുത്തശ്ശൻ അടുത്ത് വന്ന് ചോദിച്ചു, കുഞ്ഞേ നീ തന്നെയാണോ ഇതെഴുതിയത് എന്ന് ചോദിച്ചു. അപ്പം അമ്മ കുനിഞ്ഞ് നിന്ന് പേടിച്ച് അതെ എന്ന് പറഞ്ഞു. അപ്പം മുത്തശ്ശൻ എന്താ ചെയ്തത്? അമ്മ വിചാരിച്ചു അടിക്കും അല്ലെങ്കിൽ ദേഷ്യപ്പെടും. മുത്തശ്ശൻ അമ്മയെ ചേർത്ത് നിർത്തി നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, അച്ഛൻ വായിച്ചു നന്നായിട്ടുണ്ട്, പക്ഷേ ഇനി ഇങ്ങനെ നീ അച്ചടിക്കാൻ കൊടുത്തയക്കുമ്പോൾ അത് അച്ഛനെ കൂടെ ഒന്ന് കാണിച്ചേക്കൂ എന്ന് പറഞ്ഞു. ആ നിമിഷം, ആ ഒരേ ഒരു നിമിഷത്തിലാണ് അമ്മയിലെ സാഹിത്യകാരി ജന്മമെടുത്തത് എന്ന് ഞാൻ പറയുന്നു. അമ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു അമ്മയുടെ മകൻ എൻ മോഹനൻ നല്ല ഒരു എഴുത്തുകാരനായിരുന്നു, സ്വന്തം മകൻ ഒരു നല്ല പേരെടുത്ത് തൻ്റെ വഴിയെ പിന്തുടർന്ന് വരുന്നുവെന്ന് കാണുന്നത് എല്ലാം അമ്മയ്ക്കും ഇഷ്ടമാണല്ലോ. അങ്ങനെ ചേട്ടൻ്റെ എഴുത്തിനോട് അമ്മയ്ക്ക് വളരെ ഒരു എന്താണ് പറയുന്നത്, ഒരു അഭിമാനമായിരുന്നു ചേട്ടനെ പറ്റി. ഞാനും ചെറുപ്പത്തിൽ വല്ലതുമൊക്കെ എഴുതാറുണ്ട്. വലിയൊരു എഴുത്തുകാരിയൊന്നും ആയില്ല. 1959 കാലഘട്ടത്തിൽ ഞാൻ ജനയുഗത്തിൽ 10-15 കഥകൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം വായിക്കുമ്പോൾ അമ്മ അതിനെപ്പറ്റി കഥ വായിച്ചിട്ട് അമ്മ അഭിപ്രായം ഒന്നും പറയില്ല, എങ്കിലും ചില കഥകൾ വായിച്ചിട്ട് പറയും ആ കുറച്ചും കൂടി നന്നാക്കാറുന്നു. എന്നല്ലാതെ ഞങ്ങൾ എഴുതുന്ന കഥകളെപ്പറ്റി അമ്മ ഒരു അഭിപ്രായമോ നിരൂപണമോ അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല. അമ്മയുടെ എഴുത്ത്, അമ്മ എഴുത്തുമുറിയിലിരുന്ന് വല്ലതും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെങ്ങാനും ചെന്ന് വിളിക്കുകയോ ചെയ്താൽ പറയും, എന്തിനാ അവരെ ഉപദ്രവിക്കുന്നത്, അവരോടെ ഇരുന്ന് എഴുതിക്കോട്ടെ എന്ന് പറയുന്ന ഒരച്ഛനാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം, അതാണ് അമ്മയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില കൽപ്പിത കഥകളിലെ കഥാപാത്രങ്ങളിൽ കാണാറുള്ള കൗതുകം ആത്മീയമായും ഭൗതികമായും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചിരുന്ന തേജസ്വിനിയായ ആ അമ്മ അക്ഷരത്തെ സ്നേഹിക്കുന്നവരുടെയും ഉപാസിക്കുന്നവരുടെയും മനസ്സിൽ വാഗ്ദേവതയുടെ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്നു. എഴുത്ത് അധികവും ഒരു സമർപ്പണമായിട്ടാണ് എഴുതിയത്. കഥ എഴുതുന്നതും ഒരു ഈ പലരും ആത്മാവിഷ്കാരം എന്ന് പറയും, ആത്മാവിഷ്കാരത്തിനേക്കാളും ഏറെ ചില മൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ആഗ്രഹം, അതിന് ഒരു കഥാകഥന വൈഭവം അതിന് സഹായകമായി എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അന്ന് സമകാലികരായ പലരും എഴുതിയിരുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു വിശാലമായ ക്യാൻവസിലാണ് എഴുതിയിരുന്നതെന്ന് തോന്നുന്നു. നമ്മൾ അഗ്നിസാക്ഷി മാത്രമല്ല, അഗ്നിസാക്ഷിയിലും ഇന്ത്യ ഒട്ടാകെയുണ്ട്, കേരളം മാത്രമോ കേരളവും നമ്പൂരി സമുദായവും മാത്രമല്ല ഉള്ളത്. കഥകൾ എടുത്തു നോക്കുകയാണെങ്കിൽ കഥകളിൽ ധീരേന്ദ്ര മജുംദാരുടെ അമ്മ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്, കൊടുങ്കാറ്റിൽ ഒരു ഇല, അത് പഞ്ചാബ് വിഭജനത്തിനെ കുറിച്ചാണ്. അങ്ങനെ വളരെ അന്നത്തെ കാലത്ത് കേരളത്തിൽ നിന്ന് പുറത്ത് അധികം പോയിട്ടില്ലാത്ത ഒരു സ്ത്രീയാണ് ഇത് എഴുതുന്നതെന്ന്, പഞ്ചാബിൽ നിന്ന് ചെറുപ്പത്തിലാണ് ചെറുപ്പകാലത്ത് എഴുതിയതാണ് കൊടുങ്കാട്ടിലൊരു ഇല്ല എന്നുള്ള കഥ. ആ സമയത്ത് വിഭജനകാലം മുഴുവൻ പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവേ ഉള്ളൂ. ആ കാലത്തിൽ നിന്ന് അത് വിഭാവനം ചെയ്ത് എഴുതിയത് അത് പൂർണ്ണമായും ഒരു ഇന്നത്തെ കാലത്ത് ആളുകൾ റിസർച്ച് ചെയ്തും സ്ഥലം അവിടെ പോയി ഫീൽഡ് സ്റ്റഡി നടത്തിയും എഴുതുന്നത് പോലെയല്ല. അത് മനസ്സിൽ ഏത് മൂല്യങ്ങൾ ഏത് കടവിലേക്കാണ് ആ മൂല്യങ്ങളെ എത്തിക്കേണ്ടത് എന്നുള്ള ഒരു ബോധ്യത്തോടുകൂടിയാണ്. മുലപ്പാലിൻ്റെ മണം എന്ന് പറഞ്ഞിട്ട് വേറൊരു കഥയുണ്ട്. അതിൽ ഹിന്ദു മുസ്ലിം ലഹള ഉണ്ടാവുന്ന ഒരു സ്ട്രീറ്റിൽ ആ കുട്ടി ആ ലഹളയെ അവസാനിപ്പിക്കുന്നത് അവിടെ അമ്മിഞ്ഞ അമ്മ എന്ന പേരുള്ള ഒരു സ്ത്രീ ഒരു കഥാപാത്രമാണ്. ആ സ്ത്രീ അവസാനം വന്ന കാരണം ആ സ്ത്രീ പല ആളുകളുടെയും ധാത്രിയായിരുന്നു, പല ഹിന്ദുക്കളായവരുടെയും മുസ്ലിങ്ങളായവരുടെയും അവർക്കും മുലയൂട്ടിയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു, അവരെ അവസാന വാക്കായി മാറി. അപ്പോൾ അത് ഒരു പ്രത്യേക മൂല്യത്തിനെ പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ അത്തരം ചില മൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അവർ എഴുതിയത്, അല്ലാതെ ആളുകളെ രസിപ്പിക്കാൻ മാത്രം ആയിരുന്നില്ല. മലയാളത്തിൻ്റെ ഈ മുത്തശ്ശി ലാളിത്യം നിറഞ്ഞ ജീവിത ശൈലിയുടെ ഉടമയായിരുന്നു. തൻ്റെ സീമന്തപുത്രനായിരുന്ന ഈയിടെ യശശരീയനായ ഭാസ്കര കുമാർ പറഞ്ഞതുപോലെ ഖദറോ കൈത്തറി വസ്ത്രങ്ങളോ മാത്രമേ അമ്മ ധരിച്ചിരുന്നുള്ളൂ. കെട്ടുതാലിയല്ലാതെ വിവാഹങ്ങൾക്ക് പോലും ആഭരണങ്ങൾ ധരിച്ചിരുന്നില്ല. ഒരിക്കൽ സുഗതകുമാരി ടീച്ചർ ഈ മുത്തശ്ശിയെ ഓർമ്മിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ വേറെ ഒരു അമ്മ ഉണ്ടായിരുന്നോ? ഉത്തരം സുവിദിതം.